ഹലോ ഡോക്ടർ ജിബിൻ ജോസ്, ഒരു അടിപൊളി സ്കിൻ കെയറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നെയാണ്. ഇപ്പൊ അത് വീണ്ടും ട്രെൻഡിങ്ങിലോട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വൈറലായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ സ്കിൻ കെയറിലുള്ള പവർഫുൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ നോർമൽ ഗ്ലിസറിൻ ആണ് കേട്ടോ. അതായത് പണ്ട് മുതലേ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുമ്പോഴും ലിപ്സ് പ്രശ്നം വരുമ്പോഴും ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഡോക്ടർ ജിബിൻ ജോസ് പറഞ്ഞ ഈ ഒരു സ്കിൻ കെയറിൽ ഫസ്റ്റ് നമുക്ക് ഗ്ലിസറിൻ തന്നെയാണ് വേണ്ടത്. ഇപ്പൊ ഗ്ലിസറിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതാണ് റോസ് വാട്ടർ കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ആണ് നമുക്ക് സ്കിന്ന് ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ മിക്സ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബോട്ടിലാക്കി വെച്ചത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതൊരു കോട്ടണിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് സ്കിന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇങ്ങനെ ഒന്ന് ക്ലെൻസ് ചെയ്യുമ്പം ഈ ഒരു ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലെൻസ് ചെയ്ത് എന്ത് ടിഷ്യൂ ആണോ കോട്ടൺ ആണോ അതൊന്ന് നോക്കുക കേട്ടോ. നന്നായിട്ട് ഡേർട്ട് ഉണ്ടാവും അതിൻ്റെ അകത്ത്. അത് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇനി പൊല്യൂഷൻ ആണെങ്കിലും ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയല്ലേ, എങ്ങനെയാണെങ്കിലും വെറ്റാവുന്നത് കൊണ്ട് നമുക്ക് അഴുക്കുണ്ടാവും. അത് നമുക്ക് ഈ ഒരു കോട്ടറിൽ കിട്ടും കേട്ടോ. ഈ ഒരു സ്കിൻ കെയർ ഡോക്ടർ രണ്ട് സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഇതെന്തായാലും സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം ഡെയിലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ പോലും നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മുടെ ഡേർട്ടും അതിൻ്റെ കൂടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. ഈ ഒരു ഗ്ലിസറിൻ്റെ പവർ എന്ന് പറയുന്നത് അതാണ്. ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോക്കും. അപ്പോൾ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആവും. നെക്സ്റ്റ് നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഈ പാക്ക് മാത്രമല്ല ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്ത് ആ രീതിയും ഡെയിലി ചെയ്യാവുന്നതാണ്. പക്ഷേ ഡെയിലി ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മെഷർമെൻറ്റ് കണക്കായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെച്ചെടുക്കാം. സെക്കൻഡ് ഞാൻ എടുത്തിട്ടുള്ളത് കേർഡാണ്, നല്ല പുള്ളിയുള്ള തൈരാണ്. ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് അരിപ്പൊടിയാണ് കേട്ടോ. ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവും യൂസ് ചെയ്യാം. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരിപ്പൊടി അല്ലെങ്കിൽ കടലമാവ് ഏതെങ്കിലും ഒരു ഫ്ലോറ് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് അധികം തരിയില്ലാത്തൊരു ഫ്ലോറാണ്, നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അത്. അപ്പോൾ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ പാക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ ഈ അരിപ്പൊടി എടുക്കുന്നത് വെച്ചാൽ ഡെയിലി നമ്മൾ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്യുന്ന എഫക്റ്റ് ആണല്ലോ വരിക. അപ്പോൾ സ്ക്രബ് ഡെയിലി യൂസ് ആക്കുന്നത് നല്ലതല്ല. അപ്പോൾ കടലമാവൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച ശേഷം വാഷ് ചെയ്താൽ മതി. അരിപ്പൊടി ആണെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമാണെങ്കിൽ ചെറിയൊരു മസാജ് കൊടുത്ത് സ്ക്രബ് പോലെ കൊടുത്തിട്ട് നമുക്ക് കഴുകി കളയുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം ലീവ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഉണങ്ങിയ ശേഷം കൂടുതലായിട്ട് ഡ്രൈ ആയി വരില്ല. നമ്മൾ ഇതിനകത്ത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ആ ഒരു കുറച്ചൊരു നനവ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. വലിഞ്ഞ് മുറുകൂല സ്കിന്ന്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്ത് കഴുകി കഴിഞ്ഞാൽ സ്കിന്ന് പോളിഷ് ചെയ്ത പോലെ ഉണ്ടാവും കേട്ടോ. ഇത് ഞാനിപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ നമുക്ക് കഴുത്തിലും ചെവിയിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫേസിൽ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് കഴുകാം. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, ആഴ്ചയിലൊരു വൺസ് ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അപ്പം തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഗ്ലിസറിൻ. അപ്പം നമുക്ക് ചില ആൾക്കാർക്ക് പിമ്പിൾസൊക്കെ വരുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യണ്ട, ആഴ്ചയിലൊരു വട്ടം യൂസ് ചെയ്താൽ മതി. നല്ല ഗ്ലോ വരും കേട്ടോ അപ്പം തന്നെ. പിന്നെ ഇതൊരു വേറൊരു ചാനലിൽ ഇത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിലൊക്കെ ഉള്ള ഒരു ഡ്രൈനസ് ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ് പോകുന്നുണ്ട്. ഇത് രണ്ടും ഒഴിച്ചതിന് ശേഷം മിക്സ് ആവില്ല, നമ്മൾ ഷേക്ക് ആക്കിയാലേ ഇത് മിക്സ് ആവുള്ളൂ. ഒന്ന് ഗ്ലിസറിനും ഒന്ന് വാട്ടർ കൺസിസ്റ്റൻസിയും ആണല്ലോ, അതുകൊണ്ട് മിക്സ് ആവാൻ കുറച്ച് പണിയായിരിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ട് നിങ്ങളെ ശരിക്കും അത്ഭുതമാവും കേട്ടോ. ഞാനിത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ഗ്ലിസറിൻ നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്യാനോ യൂസ് ചെയ്തിട്ടില്ലേ, അത് തന്നെ ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് ഒരു നമ്മളൊരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിനൊരു ടൈറ്റ്നെസ്സൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ കുറച്ച് സിറക്ക് അപ്ലൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഞാൻ ഇതും കൂടെ ഒന്ന് കുറച്ച് സ്കിന്നിൽ ഡാബ് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇത് കുറച്ചും കൂടി പൊളിക്കും. ഇപ്പം പിന്നെ ചൂടായതുകൊണ്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവർക്ക് അടിപൊളി, അവർക്ക് എപ്പോഴും സ്കിന്ന് ഡ്രൈ തന്നെ ആയിരിക്കും ചൂട് കാലാവസ്ഥയിലും. അപ്പോൾ തണുപ്പും കൂടെ ഉള്ള സമയമാണെങ്കിൽ മറന്നു പോകാണ്ട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സ്കിന്ന് പൊളിക്കും അടിപൊളിയാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകുക, അതിനുശേഷം ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അതൊന്ന് കുറച്ച് ഡ്രൈ ആകുമ്പോൾ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക.
വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ആ യൂസ് ചെയ്തൊരു സിറം പോലെ ലാസ്റ്റ് വേണമെങ്കിൽ ഡാബ് ചെയ്ത് വെക്കാം കേട്ടോ. അത് നിങ്ങൾ ഇഷ്ടമാണ്. സ്കിന്ന് ഡ്രൈ ആവുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ഡെയിലി നമ്മുടെ ഈ സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സ്കിന്ന് പൊള്ളിയായിരിക്കും, അടിപൊളിയായിരിക്കും, നല്ല സ്മൂത്തായിട്ടും പിന്നെ അതുപോലെ ഡെഡ് സ്കിൻ സെൽസൊന്നും ഇല്ലാണ്ടിരിക്കും കേട്ടോ. റഫ് സ്കിൻ ടോണൊക്കെ മാറി നല്ല സ്മൂത്തും ഗ്ലോ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. അപ്പോൾ ബൈ.